നമസ്കാരം എല്ലാവർക്കും എ ജെ ഡി ഫാം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ആടിൻ്റെ ഗർഭകാല പരിചരണത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഒരു ആട് കർഷകനെ സംബന്ധിച്ചിടത്തോളം ആടിൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളും നല്ല പ്രസരിപ്പുള്ള കുഞ്ഞുങ്ങളും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആട് കൃഷി നല്ല രീതിയിൽ വിജയത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആടുകളുടെ ഗർഭകാലം എങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാവണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണം കൊടുക്കണം, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എബോഷനൊന്നും ആവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. ഒപ്പം തന്നെ തൊട്ടടുത്തടക്കുന്ന ആ ബെല്ലൈക്കൺ സബ്സ്ക്രൈബും ചെയ്യണം, ഒപ്പം തൊട്ടടുത്തെടുക്കുന്ന ബെല്ലൈക്കണിൽ ഓൾ എൻ എനേബിളിനായിട്ട് മാർക്കും ചെയ്യരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. ആടിൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത് 150 ദിവസമാണ്. മിക്കപ്പോഴും ചിലത് 145 ഒരു 5 ഇങ്ങോട്ടും ഒരു 5 അങ്ങോട്ടും എന്ന രീതിയിലാണ് ആടിൻ്റെ പ്രസവം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആടിനെ ചവിട്ടിച്ചതിന് ശേഷം നല്ല രീതിയിലുള്ള കെയറിങ് നമ്മൾ കൊടുക്കാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അധികം ആടിനെ ഓടിക്കുകയും ചാടിക്കുകയൊന്നും ചെയ്യാതെ റെസ്റ്റ് എടുക്കാനൊക്കെയുള്ള നല്ല സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. അങ്ങോട്ട് വലിക്കുക ഇങ്ങോട്ട് വലിക്കുക അങ്ങനെ ചെയ്യാതെ ആടിനൊരു വിശ്രമം കൊടുക്കുക ചവിട്ടിച്ചതിന് ശേഷം. പിന്നെ നല്ല രീതിയിലുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പോഷകാഹാരമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അതായത് ഒരു ഗർഭിണി ആടിന് ഏറ്റവും ആവശ്യമുള്ളത് അതുതന്നെയാണ്. അതിൻ്റെ ശരീരം ഒരുപാട് ഭക്ഷണം ആവശ്യപ്പെടുന്ന ചുമ്മാ വെറുതെയുള്ള ആഹാരമല്ല, നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ആവശ്യപ്പെടുന്ന ഒരു സമയമാണ് ഈ ഒരു ഗർഭകാലത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും അധികം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം സഹായിക്കുന്നത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം തന്നെയാണ്. നല്ല രീതിയിലുള്ള പയറുചെടികളും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്കൊക്കെ ചെറുപയറൊക്കെ മുളപ്പിച്ച് കൊടുക്കുന്നതും തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മുടെ വിലയിൽ ഒതുങ്ങുന്നൊരു സംഭവമല്ല, എന്നാൽ പോലും ഇടയ്ക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പിണ്ണാക്കൊക്കെ കൊടുക്കാം. അങ്ങനെ പ്രോട്ടീൻ സമ്പുഷ്ടമായ ആഹാരം കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പിന്നെ നമ്മുടെ മൾട്ടി വൈറ്റമിൻ ആയിട്ടുള്ള നമ്മുടെ വിമ്രാൾ കൊടുക്കുക, അതേപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻ്റ് ആയിട്ടുള്ള ഓസ്റ്റോവെറ്റ്, ഏത് കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റും കൊടുക്കാം. കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വിമ്രാളും ഓസ്റ്റോവെറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഒരു 500 ഓസ്റ്റോവെറ്റ് വാങ്ങാം. ആ 500 ഓസ്റ്റോവെറ്റിൻ്റെ അകത്തേക്ക് ഒരു 30 വിമ്രാൾ മിക്സ് ചെയ്യാം. ഒരു ദിവസം ഒരു 10 വെച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ആടിൻ്റെ ആരോഗ്യത്തിന് എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും നമ്മൾ ഗർഭിണിയായിട്ടുള്ള ആടിനെന്ന് പറയുന്നത്. പിന്നെ ആദ്യത്തെ 3 എന്ന് പറയുന്നത് ശരിക്കും നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാലയളവാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഗർഭിണിയ ആടിന് ഒരു കാരണവശാലും നമ്മൾ വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കാനായിട്ട് പോവരുത്. കാരണം വിരമരുന്ന് പലപ്പോഴും ആടിൻ്റെ എബോഷനുള്ള കാരണമാവും. ഇപ്പം നമുക്കറിയാം നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ ചെയ്തു വരുന്നൊരു രീതി എന്ന് പറയുന്നത് ആടിനെ ക്രോസ് ചെയ്യുന്നതിന് ഒരു 15 മുന്നേ നമ്മൾ വിരയ്ക്കുള്ള മരുന്നൊക്കെ കൊടുത്ത് ആടിനെ ചെള്ളും പേനും ഒക്കെ കളഞ്ഞ് നമ്മൾ റെഡിയാക്കി വയ്ക്കും. അതിനുശേഷമാണ് നമ്മൾ ആടിനെ ക്രോസ് ചെയ്യിക്കാറ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടിച്ച് ആടിനെ നമ്മൾ വിരമരുന്ന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് എബോഷൻ സംഭവിക്കും. കാരണം അതൊരു വിരമരുന്ന് പറയാൻ നമുക്കറിയാം ഒരു വലിയൊരു ദിവ്യ ഔഷധമൊന്നുമല്ല, അത് വിഷം തന്നെയാണ്. അപ്പോൾ അത് പലപ്പോഴും കുഞ്ഞിനെ പുറത്തേക്ക് തള്ളാനായിട്ടത് കാരണമാവും. അപ്പോൾ ഒരിക്കലും നമ്മൾ ചെനപ്പുറത്ത് നമ്മൾ വിരമരുന്ന് കൊടുക്കരുത്. പ്രത്യേകിച്ചും ആദ്യത്തെ 1, 2, 3 നമ്മൾ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആടിൻ്റെ ശരീരത്തിൽ വിരയുടെ അംശം വളരെ കൂടുതലാണ് എങ്കിൽ മാത്രം ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ ഫെൻമെൻഡസോളിൻ്റെ കണ്ടൻ്റ് അടങ്ങിയിട്ടുള്ള വിരമരുന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഭാരത്തിനനുസരിച്ച് മാത്രം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അല്ല നമ്മൾ വിരമരുന്ന് കൊടുക്കരുത്, അത് പ്രശ്നത്തിലേക്ക് നയിക്കും. അപ്പോൾ ഗർഭിണി ആടിന് നമ്മൾ വിരമരുന്ന് കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പിന്നെ ഗർഭിണി ആടിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് വ്യത്യസ്ത തരത്തിലുള്ള പുല്ല് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. വ്യത്യസ്തമായിട്ടുള്ള പുല്ലുകളും ഇലകളും ഒക്കെ എന്നും ഒരേ ഇല തന്നെ ഒരേ ആഹാരം തന്നെ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഓരോ ഇലകളിലും വ്യത്യസ്തമായിട്ടുള്ള മിനറൽസും വൈറ്റമിൻസും പോഷകഘടകങ്ങളും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇതിങ്ങനെ മാറ്റി കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. എല്ലാം കൂടെ ഒരു മിക്സാക്കിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിക്കലർത്തി കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ആടിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ് അതാണ്. അപ്പോൾ ആടിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും കിട്ടും. കഴിവതും നമ്മൾ അഴിച്ചു തീറ്റിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. അങ്ങനെ അഴിച്ചു തീറ്റിക്കുന്ന സമയത്ത് ആടിനറിയാം അതിൻ്റെ ശരീരത്തിന് എന്തൊക്കെയാണ് ആവശ്യം, ഈ സമയത്ത് എന്തൊക്കെ കഴിക്കണം എന്നുള്ള ആടിനറിയാം. പക്ഷെ പലപ്പോഴും ഇപ്പോൾ മേച്ചിൻപുറങ്ങൾ വളരെ കുറവായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കതിന് ഉള്ള സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ
ഇല കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഇലകൾ പുല്ലുകൾ കൂട്ടിക്കലർത്തി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ആടിൻ്റെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും വളരെയധികം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ പച്ചക്കറി വേസ്റ്റുകൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം, ഒരു പ്രശ്നവുമല്ല. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറി വേസ്റ്റുകൾ കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ കാരണം അതിൻ്റെ അകത്ത് എന്തൊക്കെ തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ടോ നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പച്ചക്കറി വേസ്റ്റ് അത് ഗുണത്തേക്കാളധികം ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ വീട്ടുവളപ്പിൽ ഉണ്ടായിട്ടുള്ള പച്ചക്കറി വേസ്റ്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊടുത്തോളൂ. പക്ഷേ ഇത് നമ്മൾ കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന വേസ്റ്റ് നമ്മൾ കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്ങനെയാണ് കെമിക്കൽ അതിൻ്റെ ശരീരത്തിൽ റിയാക്ട് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റത്തേയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വലിയൊരു സാഹസത്തിന് മുതിരാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നീടെന്ന് പറയുന്നത് നമ്മുടെ ഗരാഹാരം. ഒരു ഗർഭിണി ആടിന് ഗരാഹാരം അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും നമ്മൾ അഴിച്ചു തീറ്റാതെ കൂട്ടിലിട്ട് വളർത്തുന്ന ആടുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഗരാഹാരം കൊടുക്കണം. അറിയാലോ, നല്ല ഫൈബറിൻ്റെ കണ്ടൻറ്റും അതേപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവും അതേപോലെ അന്നജത്തിൻ്റെ അളവും അതേപോലെ തന്നെ മറ്റ് വൈറ്റമിൻസും ഇതെല്ലാം കൂടെ മിക്സായിട്ടുള്ള ഒരു സമ്പുഷ്ടമായിട്ടുള്ള ഒരു സമീകൃത ആഹാരമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഗരാഹാരം നമ്മൾ കൊടുക്കുക. ഒരു മലബാറി ആടിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു 400 ഗ്രാമോളം മതി ഒരു മലബാറി ആടിന്, ഒരു പ്രായപൂർത്തിയുള്ള ഒരു മലബാറി ആടിനെന്ന് പറയുന്നത്. നമ്മൾ ഈ ചെനയുടെ സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ഭക്ഷണം കൂട്ടി കൂട്ടി കൊടുക്കുക. ഓരോ മാസത്തിലും നമ്മളിങ്ങനെ ഒരു 100 ഗ്രാം 100 ഗ്രാം വെച്ച് നമ്മൾ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഓരോ ബ്രീഡ് ആടിനനുസരിച്ച് അവരുടെ ഭാരത്തിനനുസരിച്ച് നമ്മൾ ഗരഹാരത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം. ഇപ്പോൾ 400 ഗ്രാം എന്ന് പറയുന്നത് ഒരു മലബാറിയുടെ കണക്കാണ്. വേറെയുള്ള ബ്രീഡുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഭാരത്തിനനുസരിച്ച് അതിൻ്റെ പാലുൽപ്പാദനത്തിനനുസരിച്ച് നമ്മൾ അളവ് കൂട്ടി കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ നല്ല രീതിയിൽ നമുക്ക് മേശിൻപുറങ്ങളുണ്ടെങ്കിൽ ഗരഹാരം കൊടുക്കുക തന്നെ വേണ്ട. ജസ്റ്റ് പെണ്ണാക്കും അതിൻ്റെ അകത്ത് കുറച്ച് തവിടിട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കന്നിയാടുകൾക്ക്, കന്നിയാടുകൾക്ക് അതായത് ആദ്യമായിട്ട് ഗർഭിണിയായിട്ടുള്ള ആടുകൾ, അപ്പോൾ അങ്ങനെയുള്ള കന്നിയാടുകൾക്ക് നമ്മൾ ആഹാരം കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്? കാരണം എന്ന് പറയുന്നത് ഒട്ടുമിക്ക കന്നിയാടുകൾക്കും ഒരു കുഞ്ഞേ കാണത്തുള്ളൂ. പിന്നെ അതിൻ്റെ ഈറ്റവും കാര്യങ്ങളൊന്നും അത്ര അധികം വികസിച്ച് കാണത്തുമില്ല, ആദ്യത്തെ പ്രസവമാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു 4 മാസത്തിന് ശേഷം നമ്മൾ കണ്ടമാനം ആഹാരം കൊടുക്കുന്നത് ആ കുഞ്ഞ് നല്ല രീതിയിൽ ഭാരം വയ്ക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ കുഞ്ഞ് നല്ല രീതിയിൽ ഭാരം വെച്ച് കഴിഞ്ഞാൽ ആടിൻ്റെ പ്രസവം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കന്നിയാടുകൾക്ക് കഴിവതും ആഹാരം കൊടുക്കരുതെന്നല്ല, കൊടുക്കണം. പക്ഷേ നമ്മൾ ഒരു 4 മാസം വരെ കൊടുത്ത ആഹാരത്തിൻ്റെ അളവ് നമ്മൾ ഒന്ന് കുറയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അല്ലെങ്കിൽ കുഞ്ഞ് വല്ലാതെ ഭാരം വെച്ച് പോവും, ആട് വളരെയധികം കഷ്ടപ്പെട്ടു പോവും. അപ്പോൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മൾ ആഹാരം കൊടുക്കണം, ആ സമയത്ത് നല്ല രീതിയിൽ പോഷകസമൃദ്ധമായുള്ള ആഹാരം നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അളവ് കുറച്ച് നല്ല പോഷകസമ്പുഷ്ടമായുള്ള ആഹാരം കൊടുക്കാനായിട്ട് നമ്മൾ 4 മാസത്തിന് ശേഷം പ്രത്യേകിച്ചും കന്നിയാടിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് TT. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് TT ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. എന്താണത്? TT ഇഞ്ചക്ഷൻ എന്താണ്, TT ഇഞ്ചക്ഷൻ്റെ പ്രാധാന്യം എന്താണ്, അതെന്തിനാണ് നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യും. അപ്പോൾ ഗർഭിണിയുള്ള ആടിന് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ TT ഇഞ്ചക്ഷൻ കൊടുക്കണം. ഒരിക്കലും നമ്മൾ റിസ്ക് എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവരുത്. കാരണം ആട്ടുകുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം, ആട് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അസറ്റാണ്. അപ്പോൾ നമ്മൾ ആ ആട്ടുകുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, റിസ്ക് എടുക്കാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ TT ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ TT ഇഞ്ചക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത് 3 മാസത്തിന് ശേഷം ചെനപ്പുറത്ത്, അതായത് 3 മാസം ചെനയുള്ള ആടിന് ഒരു TT ഇഞ്ചക്ഷൻ കൊടുക്കുക. അതിനുശേഷം ഒരു 4 മാസം കഴിഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷനും കൂടെ കൊടുക്കുക. TT ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുക, മസിലാണ് കൊടുക്കുന്നത്, എളുപ്പമാണ് ആ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ചെയ്യും. അപ്പോൾ TT ഇഞ്ചക്ഷൻ അത്യാവശ്യമാണ്. പിന്നെ ആഹാരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ ആടുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മിക്കവാറും 2 കുഞ്ഞുങ്ങളൊക്കെയാണ് ഉണ്ടാവാറ്. ചില ആടുകൾക്ക് നമുക്കറിയാം, നമ്മൾ വളർത്തി വരുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ചില ആടുകൾ 2, 3, 4 കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ആടുകളുണ്ട്. ചില ആടുകൾ പതിവായിട്ട് 3 കുഞ്ഞുങ്ങളെ 4 കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ആടുകളുണ്ട്. അങ്ങനെയുള്ള ആടുകൾക്ക് നമ്മൾ ആഹാരം ഒരു കാരണവശവും നമ്മൾ കുറച്ച് കൊടുക്കരുത്. കാരണം ഇപ്പോൾ 4 മാസത്തിന് ശേഷം നമ്മൾ ആഹാരം കുറയ്ക്കാൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം, ഒരു കുഞ്ഞൊക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യാം. കാരണം ഒരു കുഞ്ഞാണെങ്കിൽ അത്രയും ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് അത് പോകും. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിന് പുറത്തേക്ക് വരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, ഭാരമുള്ളതുകൊണ്ട് തന്നെ. പക്ഷെ 3, 4 കുഞ്ഞുങ്ങളുള്ള ആടുകൾക്ക് നമ്മൾ തീർച്ചയായിട്ടും, അതായത് ആ നമുക്കറിയാം, ഒരു വിധം വളർത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആട് എത്രണം പ്രസവിക്കുന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കും, അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആടുകൾക്ക് നമ്മൾ ആഹാരം ഒരു കാരണവശാലും, 4 മാസത്തിന് ശേഷം ആഹാരം നമ്മൾ ഒരു കാരണവശാലും കുറയ്ക്കാനായിട്ട് പാടില്ല. നമ്മൾ ആഹാരം നല്ല രീതിയിൽ കൊടുക്കുക തന്നെ വേണം അവർക്ക്.
ഓക്കെ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നാല് കുഞ്ഞുങ്ങളും മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ വളരുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ ഭക്ഷണം വേണം. അപ്പോൾ നമ്മളവിടെ നമ്മൾ പിശിക്കാനായിട്ട് പോകരുത്. പിന്നെയെന്ന് പറയുന്ന പലപ്പോഴും അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ചില ആടുകൾ ഒരു നാല് മാസത്തിന് മുന്നേ തന്നെ അകിടിറക്കും, അല്ലെങ്കിൽ നാല് മാസം കഴിഞ്ഞാൽ അവർ അകിടിറക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഫുഡ് കുറയ്ക്കാറുണ്ട്. പക്ഷേ അത് ചില ആടുകൾ മാത്രമേ അങ്ങനെ അകിടിറക്കത്തുള്ളൂ, പക്ഷെ ഒട്ടുമിക്ക ആടുകൾ അങ്ങനെ ഇറക്കത്തില്ല. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ ആഹാരം കൂട്ടിക്കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അവിടെ നമ്മൾ പിശുക്ക് കാണിക്കരുത്. നാല് മാസം കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ ആഹാരം കുറയ്ക്കരുത്. മൂന്നും നാലും കുഞ്ഞുങ്ങളുള്ള ആടുകൾക്ക് അത് വളരെ പ്രശ്നമായിരിക്കും. കാരണം പിന്നീട് പ്രസവിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വളരെ ശോഷിച്ച കുഞ്ഞുങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ആടിന് ഭക്ഷണം കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ കാര്യം തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ കാൽഷ്യം, ഒരു നാല് മാസത്തിന് ശേഷം നമ്മൾ കഴിവതും കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം കാൽഷ്യം തീരെ കൊടുക്കരുത് എന്നല്ല, ചെറിയൊരളവിൽ കൊടുക്കുക. ഇപ്പോൾ നാല് മാസം വരെ നമ്മൾ നല്ല രീതിയിൽ ഒരു 10 ml വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു 5 ml ആയി നമുക്കത് കുറയ്ക്കാം. കാരണം പ്രസവമാവുന്ന സമയത്ത് ആടിൻ്റെ എടുപ്പല്ലുകളൊക്കെ ഒന്ന് ലൂസാവണം. അതൊന്ന് ലൂസായി കഴിഞ്ഞാലാണ് ആടിന് നല്ല രീതിയിൽ പ്രസവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാൽഷ്യത്തിൻ്റെ അളവ് പാടെ കുറയ്ക്കണമെന്ന് പറയത്തില്ല. ഒരു ചെറിയ അളവിൽ നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് അതിൻ്റെ അളവൊന്ന് നമ്മൾ കുറയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ആടിന് ന്യൂറോബയോണ്ട ഗുളിക വാങ്ങിക്കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ന്യൂറോബയോണ്ട ഗുളിക വാങ്ങിക്കൊടുക്കുമ്പോൾ തന്നെ വൈറ്റമിൻ ഇ കോംപ്ലക്സിൻ്റെ കുറവൊന്നും ആടിന് ഉണ്ടാകത്തില്ല. അപ്പോൾ പ്രസവമൊക്കെ നല്ല സുഖമായിട്ട് പോകാനും അത് സഹായിക്കും. അപ്പോൾ ന്യൂറോബയോണ്ട ഗുളിക ഇടയ്ക്കൊക്കെ ആഴ്ചയിലൊക്കെ ഒന്നോ രണ്ടോ ഗുളികയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. ന്യൂറോബയോണ്ട ഗുളികയ്ക്ക് അത്ര വലിയ വിലയൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ചധികം വാങ്ങി വെച്ച് ഇടയ്ക്കൊക്കെ അത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ വെള്ളം കൊടുക്കുന്ന സമയത്ത് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്ന എന്തുകൊണ്ടും നല്ലതാണ്. ആടിൻ്റെ ആരോഗ്യത്തിനും കുഞ്ഞുങ്ങളുടെ പ്രതിരോധ ശേഷിക്കും അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും അത് നല്ല രീതിയിൽ, കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് അത്രയധികം സഹായിച്ചില്ലെങ്കിൽ പോലും കുഞ്ഞിൻ്റെ പ്രതിരോധ ശേഷി അതേപോലെ തന്നെ ആടിൻ്റെ പ്രതിരോധ ശേഷി നല്ല രീതിയിൽ അത് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ കുടിക്കുന്ന വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആടിൻ്റെ കറവ. അതായത് നമ്മൾ ആടിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2-2.5 മാസം ആവുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ അകിട് കംപ്ലീറ്റ് ആയിട്ടും വറ്റിച്ചിരിക്കണം. ഒരു 3 മാസം വരെ മാക്സിമം കൂടിപ്പോയാൽ 3 മാസം, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ആടിനെ കറക്കാനായിട്ട് പാടില്ല. ഒരു 3 മാസം ആവുമ്പോഴത്തേനും നമ്മൾ ആടിൻ്റെ കറവ നമ്മൾ വറ്റിച്ചിരിക്കണം. ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും 2 മാസമെങ്കിലും നമുക്ക് ഒരു വറ്റുകാലം വരണം. വറ്റുകാലം വന്നാൽ മാത്രമേ അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ ആടിനെ പാൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. വറ്റുകാലം കുറയുന്നതിനനുസരിച്ച് പാലുൽപ്പാദന ശേഷി കുറയുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ വറ്റുകാലം നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ പാല് പരിപൂർണമായിട്ടും വറ്റിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ചില ആടുകൾക്ക് ഒരു 1-2 മാസം മുതൽ സ്വാഭാവികമായിട്ട് അവർക്ക് നാച്ചുറലായിട്ട് വറ്റിപ്പോവാറുണ്ട്. പക്ഷേ ചില നല്ല ഉൽപ്പാദനശേഷിയുള്ള പെണ്ണാടുകൾക്ക് വറ്റിപ്പോവാറില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് 2 നേരം കറക്കുന്ന 1 നേരം ആക്കുക, പിന്നെ 1-2 എണ്ണം വിട്ട് കറക്കുക. അങ്ങനെ നമ്മൾ പതുക്കെ അതിൻ്റെ പാലുൽപ്പാദനം വറ്റിച്ചെടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് അടുത്ത പ്രസവത്തിൽ നമുക്ക് പ്രശ്നമാവും. നമ്മൾ വിചാരിച്ചത്ര പാലുണ്ടാവില്ല. ഈ പ്രസവത്തിൽ ഇത്രയധികം പാലുണ്ടായി, അടുത്ത പ്രസവത്തിൽ ഇതിന് പാലില്ല എന്ന് നമ്മളൊരു പരാതി പറയേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു സാഹചര്യം ഒരുക്കാതിരിക്കാനായിട്ട് നമ്മൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. എന്നാലേ നല്ല രീതിയിൽ പാലും നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് വളർച്ചയും നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചനയിൽ നല്ല രീതിയിലുള്ള ആഹാരം നമ്മൾ കൊടുക്കണം ആടിന്. അത് കുഞ്ഞിൻ്റെ വളർച്ചയും സഹായിക്കുന്നു, അതേപോലെ തന്നെ നമ്മുടെ ആടിൻ്റെ പാലുൽപ്പാദന ശേഷി, ആ പ്രസവിച്ച ശേഷം പാലുൽപ്പാദന ശേഷി നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ചെനപ്പുറത്ത് നമ്മൾ എത്രത്തോളം നമ്മൾ ആഹാരം കൊടുക്കുന്നുവോ അത് അതിൻ്റെ പാലുൽപ്പാദന ശേഷി ആശ്രയിച്ചിരിക്കും. തീർച്ചയായിട്ടും പ്രസവിച്ചതിന് ശേഷം നമ്മൾ ആടിൻ്റെ പാലുണ്ടാവണമല്ലോ എന്ന് വിചാരിച്ച് ഒരുപാട് കൊടുത്തുകൊണ്ട് കാര്യമല്ല. അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെനയിൽ തന്നെ നമ്മൾ നല്ല ആഹാരം കൊടുക്കണം. എങ്കിൽ മാത്രമേ ആടിന് നല്ല രീതിയിലുള്ള പാലുൽപ്പാദനം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഗർഭിണി ഒരാടിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പിന്നെ 1-4 മാസത്തിന് ശേഷം നമ്മൾ മറ്റാടുകളിൽ നിന്ന് ഈ ആടിനെ മാറ്റിപ്പാർപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇടിയോ കുത്തൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും എബോട്ടായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ആടിനെ മാറ്റിപ്പാർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യം തന്നെയാണ്. പിന്നെ 4 മാസത്തിന് ശേഷം ആടിന് നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് ഇടവേളകളായിട്ട് വെള്ളം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പലപ്പോഴും ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് നമ്മൾ വൈകുന്നേരം ആടിനെ തീറ്റിക്കാനായിട്ട് കൊണ്ടുപോകുന്നു, വൈകുന്നേരം ഒരു ചെമ്പ് നിറയെ വെള്ളം കൊടുക്കുന്നു. ഇതെല്ലാം കുടിച്ച് ആടിൻ്റെ വയറ് വീർത്ത് ആടിന് നേരവണ്ണം കിടക്കാൻ പറ്റാതെ നിന്ന് കിതച്ച് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പലപ്പോഴും ഗർഭപാത്രം പുറത്തേക്ക് തള്ളാനുള്ളൊരു കാരണം വരെ അതായിട്ട് മാറാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അമിതമായിട്ട് വെള്ളം കൊടുക്കാതിരിക്കുക. വെള്ളം കൊടുക്കണം, കൊടുക്കുന്ന വെള്ളം ഇടവേളകളായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആടിനൊരു സ്ട്രെസ്സ് വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ആടിൻ്റെ വയറ്റിൻ്റെ അത് കുഞ്ഞും കൂടാതെ ഈ വെള്ളവും കൂടെ അങ്ങ് ചെല്ലുമ്പോൾ ആട് വളരെയധികം കഷ്ടപ്പെടും. അപ്പോൾ നമ്മളൊരു 4 മാസത്തിന് ശേഷം വെള്ളം കൊടുക്കുന്നത്
ഇടവേളകൾ വിട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആടിന് നമ്മൾ അടി കിടക്കുന്ന സ്ഥലം എപ്പോഴും നിരപ്പായിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മുടെ കൂടിൻ്റെ അകത്തുള്ള പാത്തി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഉയർന്ന് കിടക്കുക, ഒന്ന് താഴ്ന്ന് കിടക്കുക, അങ്ങനെ ഒരു കായമായ പോലെ അങ്ങനെ ഉയർന്നും താഴ്ന്നു നിൽക്കുന്ന സമയത്തും ആട് കിടക്കുമ്പോൾ അത് ആടിനെ വളരെയധികം ബുദ്ധിമുട്ടായി മാറാറുണ്ട്. അത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഗർഭപാത്രം തള്ളിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആട് കിടക്കുന്ന സ്ഥലം നല്ല നിരപ്പായുള്ള സ്ഥലം, പലകളൊക്കെ ഒരുപോലെ പാത്തികളൊക്കെ ഒരുപോലെ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആട്ടിൻ്റെ കൂടിൻ്റെ അടിഭാഗം നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ആ കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ എന്ന് പറയുന്ന ഇടയ്ക്കൊക്കെ ആടിൻ്റെ അകിട് നമ്മൾ പൊവിടിൻ ലൈനി കൊണ്ടൊക്കെ ഒന്ന് കഴുകി കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അത് അകിട് വീക്കം വരാതിരിക്കാനൊക്കെ അത് സഹായിക്കുകയും ചെയ്യും. അകിടിന് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനും അത് സഹായിക്കും. ആഴ്ചയിൽ ഒരു പ്രാവശ്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടിനായിട്ടിന് എടുത്തുകൊണ്ട് ഒന്ന് അകിട് ഒന്ന് കഴുകി കൊടുക്കുക. അതെന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചില ആടുകൾക്ക് ഒരു 4 മാസത്തിന് ശേഷം അകിട് ഇറങ്ങാറുണ്ട്. അകിടിറക്കുക മീൻസ് അകിടിറക്കുകയല്ല, പാലിറങ്ങാറുണ്ട്. അങ്ങനെ പാലിറങ്ങുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ആ പാല് നമ്മൾ കറന്ന് കളയുക തന്നെ വേണം. കാരണം കന്നിപ്പാൽ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് ചെയ്യേണ്ട കാര്യമല്ല. പ്രസവിക്കുന്ന ആ സമയത്ത് കന്നിപ്പാൽ അങ്ങ് വരും. അപ്പോൾ നമ്മൾ അത് കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഒരു 4 മാസം ആകുമ്പോഴത്തേന് അകിടിറക്കി ആടിൻ്റെ അകിട് കറക്കാതിരുന്ന് കഴിഞ്ഞാൽ, പാല് കറക്കാതിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് അകിട് വീക്കം ഉണ്ടാവും, അകിട് കേടായിപ്പോവും. പിന്നെ ആടിന് കുട്ടികൾക്ക് കൊടുക്കാൻ പാല് പോലും ഉണ്ടാകാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ മുന്നേ പ്രസവത്തിന് മുന്നേ തന്നെ അകിട്ടിൽ പാലിറങ്ങണമെങ്കിൽ നമ്മൾ കറന്ന് ഒഴിവാക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ കുറച്ച് മുന്നേ തന്നെ അകിടിറങ്ങിത്തുടങ്ങിക്കഴിഞ്ഞാൽ, പാലിറങ്ങിത്തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 മാസം കഴിഞ്ഞ് അകിടിറങ്ങിത്തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കറക്കുകയും വേണം. അതോടൊപ്പം തന്നെ ആടിന് നല്ല രീതിയിലുള്ള ആഹാരവും കൊടുക്കണം. കാരണം പാൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, ആട് ചെനയുമാണ്. അങ്ങനെയാവുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ വളർച്ച നല്ല രീതിയിൽ പ്രശ്നമാവും. 4 മാസത്തിന് ശേഷമാണ് കുഞ്ഞുങ്ങൾ നന്നായിട്ട് വളരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നേ കറക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആടിന് നല്ല രീതിയിൽ ആഹാരം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കൊടുക്കുന്ന അളവ് നല്ല രീതിയിൽ കൂട്ടി കൊടുക്കുക. കാരണം കുഞ്ഞുണ്ട്, പാലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതൊന്നാണ്. അപ്പോൾ ഗർഭിണി ആടിനെ നമ്മൾ ഈ കാര്യങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അത്ര വലിയ ഭാരിച്ച പണിയൊന്നുമല്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ ആട് കൃഷി വളരെ മെച്ചപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ സിമ്പിളായുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തൊട്ടടുത്ത് നടക്കുന്ന ഒരു ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വരാം. അതുവരേക്കും ബൈ.